ഹലോ 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 എങ്ങനെ പാടി എന്താ തോന്നുന്നേ ആ മീക്കോട്ട കൊള്ളത്തില്ലാന്ന് പാടിയത് എന്തു പറ്റി അല്ല മീക്കോട്ടിക്ക് എന്താ തോന്നുന്നേ കൊള്ളൂല നന്നായിട്ട് പാടിയില്ലേ അല്ല നന്നായിട്ട് പാടിയില്ലേ ആ എനിക്കും നന്നായിട്ട് പാടിയായിട്ടാ തോന്നി ആ എനിക്ക് വളരെ നന്നായിട്ട് പാടിയായിട്ടാ തോന്നി അത് വേറെ കാര്യം അത് വേറെ വീട്ടിലുള്ള ഒരു കാര്യം കാരണം ആരോ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല എന്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞ അത് മോടെ കാര്യമല്ല ഇതിനെ അങ്ങോട്ട് നോക്കാൻ പോയത് അല്ലല്ല അവിടെ ഫ്രാൻസിസ് ഇല്ലേ ഫ്രാൻസിസ് ഇരുന്നോണ്ട് ചോദിച്ചു ഒരു 100 രൂപ കടം തരാമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ മീയക്കുട്ടൻ നോക്കി അതല്ലേ അതാണ് കാര്യം ആ മീയക്കുട്ടൻ കാലക്കി പാടി ആ അപ്പൊ എപ്പോഴും അങ്കിള് പറയാറുള്ള പോലെ ഈ വോയിസ് ഏറ്റക്കുറച്ചിലുകൾ വേണം എന്ന് മോക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് അതിന് ഡൈനാമിക്സ് എന്ന് പറയും അതായത് കുറച്ചൊരു സ്വീറ്റ്നെസ്സും പിന്നെ കുറച്ച് ലൗഡറും അങ്ങനെയുള്ള ബാലൻസ്ഡ് രീതിയിൽ കൊണ്ടുവരണം കേട്ടോ ബട്ട് പാട്ട് കറക്റ്റാണ് കൃത്യമായിട്ട് പാടിയിട്ടുണ്ട് വള്ളി പുള്ളി വിടാതെ കൃത്യമായിട്ട് താളത്തിൽ ക്ലീൻ ആയിട്ട് പാടി ഈ ഒരു കാര്യം കൂടി മോളൊന്ന് ശ്രദ്ധിച്ചു കൊണ്ടുവരണം കേട്ടോ കേട്ടോ ഈ റിലിക്സ് എത്ര ദിവസം കൊണ്ട് പഠിച്ചു ശരിക്കും റിലിക്സ് പഠിക്കാൻ ഒരു ദിവസം പാടി മതി ഒരു ദിവസം കൊണ്ട് പഠിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ട് റിലിക്സ് എടുത്തിട്ട് അത് കറക്റ്റ് ആക്കും പാട്ട് കേട്ടിട്ട് അത് എങ്ങനെയാന്ന് കറക്റ്റ് ആക്കും എന്നിട്ട് പിന്നെ കുറച്ച് കറക്റ്റ് ആക്കുമ്പോ ഞാൻ അവിടെ കിടക്കും എന്നിട്ട് ആ ലിറിക്സ് എടുത്ത് ചൂടുവെള്ളത്തിനകത്തിടും എന്നിട്ട് അടുപ്പത്ത് വെക്കും അല്ലേ ചൂടാക്കാൻ അപ്പൊ പിന്നെ മറക്കത്തില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഒരു പ്രോമിസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ അതെന്താന്ന് പറയട്ടെ പറയട്ടെ പറയണ്ടേ പറയണം വേണ്ടേ എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറയത്തില്ല എന്താ പറഞ്ഞാ ഒരു ദിവസം രാവിലെ അങ്കിൾ കാറുമായിട്ട് മീയക്കുട്ടന്റെ വീട്ടിൽ വരും എന്നിട്ട് മീയക്കുട്ടനെ പോയി ഡ്രസ് ചെയ്തൊക്കെ നിൽക്കും നല്ല ചക്രക്കുട്ടനായിട്ട് അവിടെ നിൽക്കും അപ്പൊ അങ്കിള് കാറിൽ മീയക്കുട്ടനെ കൂടെ കയറ്റി നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോകും അവിടെ നിന്നാണ് ഫ്ലൈറ്റ് ഒക്കെ പോണേ പ്ലെയിൻ ഒക്കെ പോകുന്ന അവിടെ കൊണ്ടുപോയി നമ്മള് എന്തു ചെയ്യുന്ന പറഞ്ഞ കൊച്ചിൻ തിരുവനന്തപുരം ഫ്ലൈറ്റിൽ കയറും എന്നിട്ട് തിരുവനന്തപുരത്ത് പോയി അങ്കിളിന്റെ വീട്ടിൽ പോയി ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ നമ്മൾ തിരിച്ച് തിരുവനന്തപുരം കൊച്ചിയിൽ തിരിച്ചു വന്ന് ഞാൻ നമ്മുടെ മീയക്കുട്ടനെ വീട്ടിൽ കൊണ്ടുവിടും ഓക്കെ ആണോ പാട്ട് ആരായിട്ട് സെലക്ട് ചെയ്തെന്നേ പാപ്പം പാപ്പ അപ്പൊ പാട്ടൊക്കെ പഠിച്ച് എപ്പോഴാ ഉറങ്ങുന്നേ ഞങ്ങള് രാവിലെ പഠിച്ചിട്ട് രാത്രി പിന്നെയും നോക്കും രാത്രി നോക്കിയാലല്ലേ ശരിക്കും രാവിലെ കിട്ടുക രാത്രി എപ്പോ ഉറങ്ങും എനിക്ക് ഉറക്കാൻ ഇച്ചി പാടാ കൊറേ സമയം എടുക്കും എനിവേ മെടുക്കി നന്നായി പാടിട്ടോ താങ്ക് യു ഗോഡ് ബ്ലെസ് യു താങ്ക് യു മീയക്കുട്ടി എന്താ അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടിയാലോ ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേൻമാവിൽ ഊഞ്ഞാലാടാൻ വാ കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേൻമാവിൽ ഊഞ്ഞാലാടാൻ വാ കാവേരി